ഇന്ന് ഗുരുപൂജ നാം വീടുകളിൽ ആഘോഷിക്കുകയാണല്ലോ. ഈ സുദിനത്തിൽ ഗുരുസങ്കല്പത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമുള്ള സന്ദേശം നൽകുന്നത് മാനനീയ എസ് സേതുമാധവൻ അവരാണ്. സേതുവേട്ടൻ എന്ന് പരക്കെ അറിയപ്പെടുന്ന അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ കാര്യകാരിണി മണ്ഡലിലെ പ്രത്യേക ക്ഷണിതാവ് എന്ന നിലയിൽ ഭാരതമാസകലം പ്രവർത്തിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് തന്നെ ശാഖയിൽ വരികയും വിദ്യാഭ്യാസത്തിന് ശേഷം പൂർണ്ണസമയ പ്രവർത്തകനായി പ്രചാരകനായി രാഷ്ട്രസേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമർപ്പിത ജീവിതത്തിനുടമയാണ് അദ്ദേഹം. കേരളത്തിൽ നിരവധി ചുമതലകളിൽ പ്രവർത്തിച്ചതിനു ശേഷം ദീർഘകാലം കേരള പ്രാന്ത പ്രചാരക് ദക്ഷിണക്ഷേത്രീയ പ്രചാരക് എന്നീ ചുമതലകൾ വഹിച്ച് ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രമാക്കി ആദ്യം സൂചിപ്പിച്ച ചുമതലയിൽ പ്രവർത്തിക്കുന്നു. പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ഈ ശുഭദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം. ആത്മീയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അധ്യാപക അധ്യാപിക സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ആഷാഢമാസത്തിലെ പൗർണമി ദിവസം സമാഗതമാവുകയാണ്. ഭാരതമെമ്പാടും ആഷാഢി മാസത്തിലെ പൗർണമി ദിവസം ഗുരുപൂജ എന്നുള്ള നിലയ്ക്ക് ആഘോഷിക്കുകയാണ്. ഭാരതത്തിലെ ഗുരു പാരമ്പര്യം, ഗുരുവിനെക്കുറിച്ചുള്ള സങ്കല്പം വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഭാരതം അതിപുരാതന കാലം മുതൽക്ക് തന്നെ വിദ്യാഭ്യാസം, ഗുരുമുഖത്തു നിന്ന് വിദ്യാഭ്യാസം നേടി ഗുരുത്വം നേടിയാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്നുള്ള ആ സങ്കല്പമുണ്ടായിരുന്നു. ഗുരുത്വത്തിന് പകരം ഗുരുത്വക്കേട് സമ്പാദിച്ചാൽ അവൻ എത്ര തന്നെ ഉന്നതനാണെങ്കിലും ശരി, ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധ്യമല്ല എന്നാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈശ്വര അവതാരങ്ങൾ പോലും ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ച് ഗുരുവിനെ സേവിച്ച് ഗുരുവിൻ്റെ അനുഗ്രഹം നേടി അവരുടെ അവതാര ഉദ്ദേശം പൂർത്തീകരിച്ച കാര്യമാണ് നാം പഠിച്ചു വരുന്നത്. ഭഗവാൻ ശ്രീരാമനും ശ്രീകൃഷ്ണനും എല്ലാം തന്നെ ബാലപ്രായത്തിൽ അവർ ഗുരുവിൽ നിന്നും വിദ്യ അഭ്യസിച്ച് ജീവിതത്തിൽ ശ്രേഷ്ഠമായ ആ ഒരു ദൈവികമായ കാര്യം നിർവഹിക്കുന്നതിൽ വിജയിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. ഭഗവാൻ ശ്രീരാമൻ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത്, ബാലനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിശ്വാമിത്രൻ ദശരഥനോട് തൻ്റെ കൂടെ ദുഷ്ടനിഗ്രഹത്തിനായി കാട്ടിൽ ലോകഹിതത്തിനായി യാഗം ചെയ്യുന്ന, യാഗം മുടക്കാൻ പോകുന്ന രാക്ഷസീയ ശക്തികളെ പരാജയപ്പെടുത്താൻ ശ്രീരാമനെ തൻ്റെ കൂടെ അയക്കണം എന്നാവശ്യപ്പെടുന്നത്. ആദ്യം ദശരഥന് കുറച്ചൊരു സങ്കോചമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുരുവായ ദശരഥ മഹാരാജാവിൻ്റെ ഗുരുവായ വസിഷ്ഠൻ്റെ ഉപദേശമനുസരിച്ച് ശ്രീരാമനെ കാട്ടിലയക്കാൻ തയ്യാറാകും. തൻ്റെ വാത്സല്യപുത്രനെ കാട്ടിലേക്ക് അയക്കുമ്പോൾ ദശരഥൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം, ഗുരുവാക്കിന് എതിർവാക്കില്ല, ഗുരു ഉപദേശിച്ചു കഴിഞ്ഞു മകനെ അയക്കാൻ. യാതൊരു സംശയം കൂടാതെ ശ്രീരാമനെ വിശ്വാമിൻ്റെ കൂടെ അയക്കുകയാണ്. വിശ്വാമിത്രൻ സകല ശസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും അറിയുന്ന ആളായിരുന്നു. ദുഷ്ടനിഗ്രഹം അദ്ദേഹത്തിനും ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ രാജ്യത്തെ ക്ഷത്രിയ ശക്തിയെ അവരുടെ കർത്തവ്യം നിർവഹിക്കാൻ പ്രാപ്തരാക്കാനായി വേണ്ടി ശ്രീരാമനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ വനത്തിലേക്കുള്ള യാത്രാസമയത്തും വനയാത്രാ സമയത്തും ഭഗവാൻ ശ്രീരാമൻ ആവശ്യമായുള്ള, ഭഗവാൻ ശ്രീരാമനും ശ്രീകൃഷ്ണ ലക്ഷ്മണനും ആവശ്യമായ ശസ്ത്രാഭ്യാസവും
ശാസ്ത്രാഭ്യാസവും എല്ലാം നൽകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതേപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാന്ദീപിനി ഗുരുകുലത്തിൽ ചേരുന്നു. ഗുരുകുലത്തിൽ മറ്റ് വിദ്യാർത്ഥികളുമായിട്ട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി യാതൊരു ഭേദഭാവവും ഇല്ലാതെ വരുന്നു. നമുക്കറിയാം ശ്രീരാമൻ്റെ അല്ല ശ്രീകൃഷ്ണൻ്റെ കൂടെ സതീർത്ഥനായിരുന്ന കുചേലനെക്കുറിച്ചല്ല. അങ്ങനെ ഒരുമിച്ച് വളരുമ്പോൾ ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറയുന്നു. ഗുരുപത്നിക്ക് വേണ്ടി കാട്ടിൽ ചെന്ന് വിറക് ശേഖരിച്ച് വരുന്ന സമയത്ത് വലിയൊരു മഴ പെയ്യുന്നതും ആ മഴയത്ത് ഒരു മരത്തിൻ്റെ പൊത്തിൽ മാറി രക്ഷയ്ക്കായിട്ട് കയറിയിരിക്കുന്നതും രാത്രി മുഴുവൻ കഴിഞ്ഞുകൂടുന്നതായിട്ടുള്ള കഥകൾ നമ്മൾ കേൾക്കുന്നു. ഈ സംഗതികളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു ഗുരുകുലത്തിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഗുരുവിൽ നിന്ന് അഭ്യസിച്ച കാര്യങ്ങളെല്ലാം ഗുരുവിൽ നിന്ന് കാര്യങ്ങളെല്ലാം അഭ്യസിച്ച് കഴിഞ്ഞ ശേഷം ഗുരുവിന് ഗുരുദക്ഷിണ ചെയ്ത് അതെത്ര സാഹസികമാണെങ്കിൽ പോലും അത് ചെയ്ത് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഗുരുത്വം എന്ന് പറയുന്ന ഗുരുവിന് തുല്യമായ സംഗതി, ഗുരുവിൽ നിന്ന് എന്തെല്ലാം പഠിച്ചു അത് പൂർണ്ണമായും ഉൾക്കൊണ്ട് ഗുരുവിന് തുല്യമായി തീരുക എന്നുള്ളതാണ് ഗുരുത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ട് പോലും ഒരു ഗുരുവിൻ്റെ സാഫല്യം ശിഷ്യാത് ഇച്ഛേത് പരാജയം, ശിഷ്യനിൽ നിന്ന് പരാജയം നേടുന്ന നേടുന്ന രീതിയിൽ ശിഷ്യനെ പര്യാപ്തമാക്കുക, അതുകൊണ്ട് ഗുരുവിനേക്കാൾ സമർത്ഥമായിട്ടുള്ള ശിഷ്യനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു ഗുരുവിൻ്റെ ജീവിതത്തിലെ സാഫല്യം എന്ന് പറയാറുണ്ട്. ഈ നിലയ്ക്ക് നമ്മൾ ഗുരുവിന് ഭാരതീയ ജീവിതത്തിൽ കൊടുത്തുള്ള സ്ഥാനം ഗുരുബ്രഹ്മ, ഗുരുവിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരു നമഃ. സാക്ഷാൽ പരബ്രഹ്മം ഈശ്വരന് തുല്യമാണ് ഗുരു എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ ഈ ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽക്കത് ഉണ്ടായിരുന്നു. ഈ തരത്തിലുള്ള ഗുരു പാരമ്പര്യമാണ് ഭാരതത്തെ ഭാരതമാക്കി ഉയർത്തിയത്. കേവലം ഭൗതികമായ വിദ്യാഭ്യാസം ജീവിതോപാധിക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ ഭൗതികമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ ആധ്യാത്മികമായ വൈശികമായ സർവതരത്തിലുള്ള വിദ്യാഭ്യാസവും ഗുരുകുലത്തിൽ നിന്ന് ആ സന്ദർഭത്തിൽ കുട്ടികൾക്ക് കിട്ടിയിരുന്നു. ഇങ്ങനെയാണ് ഭാരതം വളർന്നത്. ഗുരുവിനെ സംബന്ധിച്ചും പറയാറുണ്ട്, ഗുരുക്കന്മാർ കേവലം ഉപദേശങ്ങളിൽ കൂടി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലല്ല, ഗുരുകുലത്തിൽ താമസിക്കുന്ന സമയത്ത് ഗുരു ശരിക്കുള്ള വിദ്യാഭ്യാസം ഗുരുവിൻ്റെ ജീവിതത്തെ കണ്ട് അനുകരിച്ചാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. ജീവിതത്തിൽ ഏതെല്ലാം ശ്രേഷ്ഠ ഗുണങ്ങളാണോ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് ആ ശ്രേഷ്ഠ ഗുണങ്ങളുടെ മുഴുവൻ മൂർത്തിമദ്ഭാവമായിരുന്നു ഗുരു തൻ്റെ ജീവിതം കൊണ്ട് ആചരണത്തിൽ കൂടിയിട്ട് സ്വന്തം ശിഷ്യന്മാരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആചാര്യന്മാർ അനുകരണീയരായിട്ടുള്ള ആൾക്കാർ, ആചരിച്ച് കാണിക്കുന്ന ആൾക്കാർ, അവരാണ് യഥാർത്ഥത്തിലുള്ള ഗുരുക്കന്മാർ എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഗുരുവിൻ്റെ ജീവിതത്തിൽ കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം എന്ന് തുടങ്ങുന്ന ആ വക കാര്യങ്ങൾക്കെല്ലാം അതീതമായിട്ട് തൻ്റെ ശിഷ്യന്മാരെ വളർത്തുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ തരത്തിലുള്ള ആൾക്കാരെ വളർത്തുക എന്നുള്ളതാണ്. നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് ഒരു പക്ഷേ ഈ തരത്തിലുള്ള ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഏതെങ്കിലും ഗുരു അവരുടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരന്തം എന്താണെന്ന് നമ്മൾ മഹാഭാരതം പഠിപ്പിക്കുന്നു. ദ്രോണാചാര്യർ സർവകലാവല്ലഭനായിരുന്നു, ശാസ്ത്രമറിയാമായിരുന്നു, ശാസ്ത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. ആ ഒരു തരത്തിലുള്ള ദ്രോണാചാര്യർ തൻ്റെ മകനായ അശ്വത്ഥാമാവ് ഒരു സന്ദർഭത്തിൽ ബാക്കി കുട്ടികൾക്ക് പാല് കുടിക്കുന്നത് കണ്ട് തനിക്കും പാല് വേണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് ദാരിദ്ര്യം കാരണം ആ പാല് കൊടുക്കാൻ സാധിക്കാതിരുന്ന ദ്രോണപത്നി അരിമാവ് കലക്കി പാലാണെന്ന് സങ്കല്പിച്ച മകന് കൊടുക്കുന്ന കാഴ്ച കണ്ട് വേദനയോടുകൂടി ഈ ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് മുക്തി നേടണം എന്ന് ആഗ്രഹിച്ചും കൊണ്ടാണ് അദ്ദേഹം അന്ന് ഭീഷ്മാചാര്യരെ കണ്ടിട്ട് അന്നത്തെ ഭാരതീയ ആ രാജകുടുംബത്തെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ ഞാൻ തയ്യാറാണെന്ന് വരുന്നത്. നമ്മുടെ ഭാരതത്തിൽ ഗുരുവിനെ തേടി അങ്ങോട്ട് പോകാറാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഗുരു തൻ്റെ ഉപജീവനത്തിന് വേണ്ടി തൻ്റെ സാമർത്ഥ്യം ഒരു രാജകുടുംബത്തിന് ഒതുക്കി നിർത്താനായിട്ട് തയ്യാറായി.
അങ്ങനെ തയ്യാറായി നിൽക്കുന്ന സമയത്തും ആ ഗുരുവിൻ്റെ മനസ്സിൽ സ്വാർത്ഥതയായിരുന്നു തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റം. അതോടൊപ്പം തന്നെ മറ്റു കുട്ടികൾക്കൊക്കെ അഭ്യസിച്ച് കൊടുക്കുന്ന സമയത്ത് അവരാരും അറിയാതെ തൻ്റെ മകന് രഹസ്യമായി ഈ തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായി എന്ന് പറയുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഗുരുദക്ഷിണ എന്ത് വേണം ചോദിക്കുമ്പോൾ ദ്രുപദ മഹാരാജാവിനെ കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം ഈ ദ്രോണാചാര്യനും ദ്രുപദനും ഒരേ ഗുരുവിൻ്റെ കീഴിലാണ് ശിഷ്യന്മാരായി കഴിഞ്ഞിരുന്നത്. ആ സമയത്ത് അവർ തമ്മിലുള്ള സ്നേഹം കൊണ്ട് ദ്രുപദൻ പറഞ്ഞു പോലും ഞാൻ രാജാവുന്ന സമയത്ത് നിങ്ങളെ എൻ്റെ മന്ത്രിയാക്കാമെന്ന്. പക്ഷേ വിദ്യാഭ്യാസം കഴിഞ്ഞു, ദ്രുപദൻ രാജാവായി, ഇദ്ദേഹം അതേപോലെ തന്നെ ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു ശസ്ത്രാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു, ശസ്ത്രശാസ്ത്രാഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ദ്രുപന്ദൻ്റെ പഴയ വാക്കനുസരിച്ച് അവിടുത്തെ മന്ത്രിയാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ആ രാജാവിനെ സതീർത്ഥന്മാരായിരുന്ന കാലഘട്ടത്തിൽ തനിക്ക് തരുന്ന വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുമ്പോൾ ദ്രുപദൻ പറയുന്നു, ഞാൻ ആ കുട്ടിക്കാലത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, അതൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് ലാഘവത്തോടുകൂടി സംസാരിക്കുമ്പോൾ അത് ദ്രോണരിൽ വൈരാഗ്യമുണ്ടാക്കുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ദ്രുപദനോട് പകരം വിടുന്നു വരുന്നു. ഒരു ആചാര്യൻ ഗുരു എന്നുള്ള നിലയ്ക്ക് ഈ വക കാര്യങ്ങൾക്ക് അതീതമാകേണ്ടതാണ് അദ്ദേഹം. പക്ഷേ തൻ്റെ ശിഷ്യന്മാരുള്ള അർജുനോട് ആവശ്യപ്പെടുന്നത് ദ്രുപദനെ കെട്ടിക്കൊണ്ടുവരാൻ ആണ്. ഈ രീതിയിൽ പക, വിദ്വേഷം, സ്വാർത്ഥത, സ്വന്തം കുഞ്ഞിനോടുള്ള പ്രത്യേകം, ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഗുരുവിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ഗുണം കാണുമ്പോൾ അത്തരം ഒരു ഗുരുവിൻ്റെ കീഴിൽ വളർന്നു. പക്ഷേ ആ രാജ്യം മുഴുവൻ ഏതൊരു മഹായുദ്ധത്തിന് കാരണമായി തന്നു. അന്യായം കൺമുമ്പിൽ നടക്കുന്ന സമയത്ത് അതിന് നേരെ ശബ്ദമുയർത്താൻ സാധിക്കാത്തൊരു വ്യക്തിയായിട്ട് മാറുന്നു. അതുകൊണ്ട് ഒരു ഗുരുവിൻ്റെ പിഴവ് ഒരു സമൂഹത്തെ മുഴുവൻ എത്രമാത്രം പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നും നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്. ഗുരുവിനോടുള്ള ഭക്തിക്ക് പകരം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ രീതിയിലുള്ളൊരു കളവ് പോലും ചെയ്തു പോയാൽ, അതുകൊണ്ട് ഗുരുശാപം എത്രമാത്രം അവരുടെ ജീവിതത്തെ പരാജയപ്പെടുത്തും എന്നത് കർണൻ്റെ ജീവിതം തെളിയിക്കുന്നു. വിദ്യാഭ്യാസം നേടാനായിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോയി. വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോൾ വിദ്യാഭ്യാസം കിട്ടാനായിട്ട് താനൊരു ബ്രാഹ്മണനാണ് എന്ന് കളവ് പറഞ്ഞു എന്നുള്ളതാണ് സ്ഥാനം. അത് തെളിയുന്നതോടുകൂടി ഗുരു ശാപമുണ്ടാകുന്നു. അതുകൊണ്ട് വളരെ വലിയ വില്ലാളിയായി തീർന്നിട്ടും വളരെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും യുദ്ധത്തിൽ പരാജയപ്പെടുന്ന കർണനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വക കാര്യങ്ങളെല്ലാം കഥകളിൽ കൂടിയിട്ടും പുരാണത്തിൽ കൂടിയൊക്കെ നമ്മൾ പറയുന്നത് ഗുരു ശിഷ്യ ബന്ധം എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കണം, ഉന്നതമായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുകുലങ്ങളിൽ നിന്ന് ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് വളർന്നു വന്നിരുന്നത് എന്ന് നമ്മുടെ പുരാണങ്ങളും ചരിത്ര കഥകളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ നിലയ്ക്ക് ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ ശേഷം അങ്ങനെ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഗുരുവിൽ നിന്നും വിദ്യ നേടിക്കഴിഞ്ഞ് അങ്ങനെയുള്ള ആൾക്കാർ, യുവാക്കന്മാർ പലപ്പോഴും കൂടുതൽ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നതിന് പകരം ആ കുട്ടികൾ കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസം വേണ്ടി പോകാറുണ്ടായിരുന്നു പോലും. അതുകൊണ്ട് ചില സമുദായക്കാരുടെ ഇന്നും ഒരു ആചാരമുണ്ട്. ഒരു വിദ്യാർത്ഥി അയാളുടെ ബ്രഹ്മചാര്യ കാലം കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷം അയാൾ വിവാഹ ജീവിതം കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കമണ്ടലുമായിട്ട് ഞാൻ കൂടുതൽ കാശിക്ക് പോകുന്നു, ഞാൻ കൂടുതൽ വിദ്യ അഭ്യസിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അവരെ ഈ വ്യക്തിയെ പിടിച്ചു നിർത്തി, ഇനി ജീവിതത്തിൽ ബ്രഹ്മചാരി കാലം കഴിഞ്ഞു, നിൻ്റെ അടുത്ത ആശ്രമത്തിൽ നീ പ്രവേശിക്കണം, ഗാർഹസ്ഥത്തിലേക്ക് പ്രവേശിക്കണം, ഈ കുട്ടി വിവാഹം കഴിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ അവർ പ്രേരിപ്പിക്കുന്നു, അവരുടെ കർത്തവ്യം അവർ ഓർമ്മിപ്പിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇന്നും അനവധി സമൂഹങ്ങളിൽ വിവാഹം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് വരൻ ഒരു ഓലക്കോട എടുത്ത് പോകുന്നു. അങ്ങനെ വീട്ടിൻ്റെ പടിക്കൽ വരെ എത്തുമ്പോഴേക്കും വധുവിൻ്റെ അച്ഛൻ വരുന്നു, നീ വിദ്യാഭ്യാസം കഴിഞ്ഞു, നീ ഗാർഹസ്ഥ്യം സ്വീകരിക്കണം, എൻ്റെ മകളെ വിവാഹം ചെയ്ത് വരാം, വരൂ എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവരുന്ന ആചാര്യം ഇന്നും നടക്കുന്നു. ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നത് സമൂഹം എങ്ങനെയാണ് ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മനസ്സിനെ തയ്യാറാക്കുന്നത്. യാതൊരു ഭൗതിക സുഖങ്ങളിലും താല്പര്യമില്ലാതെ അവർ കൂടുതൽ കൂടുതൽ ഈ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പോകാൻ തയ്യാറാകുന്നു. പക്ഷേ കർത്തവ്യം എന്നുള്ള നിലയ്ക്ക് ഗൃഹസ്ഥാശ്രമം ആകുന്ന സമയത്തും ആ ഗൃഹസ്ഥാശ്രമം
സമൂഹത്തിൻ്റെ പൊതുവായ ഉന്നതിക്ക് വേണ്ടി ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രേരണ ചെയ്തുകൊണ്ടൊരു മാതൃകാ ഗൃഹസ്ഥാശ്രമം ജീവിക്കുന്ന ജീവിതം നയിക്കാൻ തക്കണം അവരെ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. ആന്ധ്രയിലെ ഒരു ഗുരുകുലത്തെക്കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. ഇന്ന് കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കഥ അതാണെന്നാണ് കേട്ടിട്ടുള്ളത്. ലോകം ചുറ്റി വരുന്ന ഒരു കച്ചവട സംഘം ആന്ധ്രയിലെ ഒരു ഗുരുകുലത്തിൽ വരുന്നു. അന്ന് ഗുരുകുലത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് ഈ തരത്തിലുള്ള സംഘങ്ങൾ വരുന്ന സമയത്ത് അവർക്കെല്ലാം ആഹാരം കൊടുക്കാനും താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ആ ഗുരുകുലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ യാത്രാ സംഘം അവരുടെ യാത്രാ അനുഭവങ്ങളെല്ലാം ഈ കുട്ടികളെല്ലാം ഒരുമിച്ചിരുന്ന് അവരോട് പങ്കിടാറുണ്ടായിരുന്നു പോലും. ആ കൂട്ടത്തിൽ ഈ യാത്രാ സംഘം പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടി ലോകത്തിൻ്റെ അനവധി ഭാഗങ്ങളിൽ പോയി വരുന്ന സമയത്ത് ഒരു ദ്വീപിൽ പ്രവേശിച്ചു. ആ ദ്വീപ് വളരെയധികം പ്രാകൃതമായിട്ടുള്ള ഒരു ദ്വീപാണ്. അവിടെ അവിടെ കാണാൻ സാധിച്ചത് സാധാരണ നിലയ്ക്ക് വസ്ത്രധാരണം പോലും നടത്താൻ അറിയാത്ത, അതോടൊപ്പം തന്നെ പലപ്പോഴും വഴക്കടിക്കും. വഴക്കടിച്ച് കയ്യിൽ കിട്ടുന്ന വടിയോ കല്ലോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ ആക്രമിക്കും. അവരുടെ തല പൊട്ടിക്കഴിഞ്ഞാൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് അവർ ഏതെങ്കിലും മലയുടെ മുകളിൽ കയറിപ്പോകും. അങ്ങനെയുള്ള സമയത്ത് ആ ചോര വന്നിട്ടുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കാനോ തടയാനോ സാധിക്കില്ല, ചോര ഒലിച്ചവർ മരിക്കും. ഈ തരത്തിൽ തനി പ്രാകൃതമായിട്ടുള്ളൊരു ഒരു ദ്വീപിനെക്കുറിച്ച് ഈ യാത്രാ സംഘം കുട്ടികളോട് വിവരിച്ചു. പിറ്റേ ദിവസം ആചാര്യൻ കാണുന്നത് ഒരൊന്ന് രണ്ട് വിദ്യാർത്ഥികൾ വളരെ വളരെ മൗഢ്യമായിട്ടിരിക്കുന്നു. ആ ഗുരുകുലത്തിലെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള കുട്ടികളാണവർ, വളരെ സാമർഥ്യമുള്ള കുട്ടികളാണ്. അവരുടെ ഈ മൗഢ്യഭാവം കണ്ടപ്പോൾ ആചാര്യൻ അവരോട് ചോദിക്കുന്നത്, എന്ത് പറ്റി നിങ്ങൾക്ക്, ഇന്ന് നിങ്ങളുടെ സന്തോഷവും ഉത്സാഹവും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു, ഇന്നലെ ആ വാണിഭ സംഘം വന്ന് കാര്യങ്ങൾ വിവരിക്കുന്ന കേട്ട സമയത്ത് നമ്മുടെ മനസ്സിൽ വളരെ വിഷമം തോന്നി. ഇന്നും ലോകത്ത് ഇത്രയും അപരിഷ്കൃതനായിട്ടുള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ ആ മുറിവ് വെച്ച് കിട്ടാൻ പോലും അറിയില്ല എന്നുള്ള നിലയ്ക്ക് പ്രാകൃതമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ലോകത്തിലുണ്ട് എന്നുള്ള മനസ്സിന് വിഷമമുണ്ടാക്കുന്നു. ആ സമൂഹത്തെയും മാനവ ജീവിതം എന്നാണ് പഠിപ്പിക്കേണ്ടതെല്ലാം നമ്മുടെ ഉത്തരവാദിത്വമല്ലേ, അതെങ്ങനെ സാധിക്കുക എന്ന് മനസ്സിൽ വേദന ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ആചാര്യൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ അത്തരം സ്ഥലങ്ങളിൽ പോയി ആ സമൂഹത്തെ യഥാർത്ഥമായിട്ടുള്ള മാനവ ജീവിതത്തിലേക്ക് നയിക്കാൻ നിങ്ങൾ തയ്യാറാകണം, മനസ്സുകൊണ്ട് തയ്യാറാകണം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ആ ഒരു ആചാര്യൻ്റെ കീഴിൽ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞ ശേഷം ഇവർ ആ സമയത്ത് ആചാര്യനോട് പറയുന്നു, ഞങ്ങൾ അത്തരം ദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അവരെയും നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്, അതുകൊണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. ഏതാ ദ്വീപെന്നറിയില്ല, എവിടെയാണെന്നറിയില്ല, ഏകദേശം ഈ കച്ചവട സംഘം പറഞ്ഞ ദിശ മാത്രം കണക്കെടുത്തുകൊണ്ട് കുറച്ച് മാസത്തേക്കുള്ള അത്യാവശ്യമായിട്ടുള്ള ആഹാര സാധനങ്ങളും ചില വസ്ത്രങ്ങളും ചില ഗ്രന്ഥങ്ങളും എടുത്തുകൊണ്ട് ഈ കുട്ടി ആ ദിശയിലേക്ക് പോകുന്നു എന്നാണ്. അവിടെ ചെല്ലുകയും അവിടെ ദ്വീപിൽ ജീവിച്ചുകൊണ്ട് ക്രമേണ അവരുടെ ഭാഷ പോലും അറിയില്ല, പക്ഷെ സ്നേഹം കൊണ്ട് അവരുടെ മുഴുവൻ ആ ഒരു സ്നേഹവും എല്ലാദരവും സ്വീകരിച്ച് ആ പ്രദേശത്തെ മുഴുവൻ വളരെ സംസ്കൃത സംസ്കാര സമ്പന്നമാക്കി തീർത്തു എന്ന് വരുന്നു. ആ പ്രദേശത്തെയാണ് കംബോഡിയ എന്ന് പറയാറുണ്ട്. ഈ രീതിയിൽ ലോകത്ത് മുഴുവൻ മംഗളമുണ്ടാക്കാൻ ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്ന കാര്യം തൻ്റെ ജീവിതത്തെ സുഖസമ്പന്നമാക്കാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിൻ്റെ മുഴുവൻ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കാൻ തയ്യാറാകുന്ന തലമുറകളെ വളർത്തിയെടുത്ത ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഈ തരത്തിലുള്ള ഒരു ഗുരു അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും വളരെ ശ്രേഷ്ഠമായ ഔന്നത്യത്തിലേക്ക് ഉയരാൻ വേണ്ടി തങ്ങളെ സഹായിക്കുന്ന ഗുരുവിൻ്റെ കീഴിൽ പാദങ്ങളിലിരുന്ന് ഗുരുവിൽ നിന്ന് വിദ്യ അഭ്യസിച്ച് വളരെ ഭക്തിപൂർവ്വം ഗുരുവിനെ സേവിച്ച് തങ്ങളുടെ ജീവിതത്തെ വിജയമാക്കി തീർക്കാൻ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു പ്രത്യേക സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ രീതിയിലുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാർ ഭൗതികമായ സുഖങ്ങളെല്ലാം പരിത്യജിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ തങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കുന്ന വലിയൊരു സന്യാസ പരമ്പര
നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ സന്യാസം സ്വീകരിച്ച് സന്യാസത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ സ്വീകരിച്ചിരുന്ന ഒരു വസ്ത്രം കാവ്യ വസ്ത്രമായിരുന്നു. കാരണം കാവ്യ എന്നുള്ളത് ത്യാഗത്തിൻ്റെ, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ, സേവനത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ എല്ലാം പ്രതീകമാണ്. ഉദിച്ചുയരുന്ന സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുള്ള കിഴക്ക് നേരം അതിൻ്റെ അരുള വർണ്ണമാണ്. സർവ്വതിനെയും പരിശുദ്ധമാക്കുന്ന അഗ്നി അങ്ങനെ ജ്വലിച്ചുയരുന്ന സമയത്ത് അതിൻ്റെ നിറം ഇതാണ്. അതുകൊണ്ട് വിജ്ഞാനം, പരിശുദ്ധി, ത്യാഗം, ഹോമാഗ്നിയിൽ നിന്ന് ഉയർന്നു വരുന്ന അഗ്നിയുടെ നിറം കാവ്യാണ്. ഈ തരത്തിലുള്ള കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് സന്യാസിമാർ ഭാരതം മുഴുവൻ സഞ്ചരിച്ചിരുന്നു. അതുകൊണ്ട് ഈ കാവ്യ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമുദായം ഏതാണോ ഉയർന്നെന്ന് ചിന്തിക്കാതെ ഏറ്റവും ശ്രേഷ്ഠമായ ത്യാഗസമ്പന്നായിട്ടുള്ള മുമ്പിൽ സമൂഹം മുഴുവൻ തലകുനിച്ചിരുന്നു. വലിയ വലിയ രാജാക്കന്മാർ പോലും ആ രാജസിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതുവരും സർവസംഘ പരിത്യാഗികളായിട്ടുള്ള മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള സന്യാസിമാരായിട്ടുള്ള ആൾക്കാർ അവർ ലോകത്തിൻ്റെ ഗുരുക്കന്മാരായ സമയത്ത് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ എന്താണോ ആവശ്യം, നമ്മുടെ നാടിൻ്റെ ദുർബലത എന്താണ്, ആ നാടിൻ്റെ ദുർബലത മാറ്റി ഈ നാടിനെ ലോകത്തിലെ ശക്തിശാലിയായിട്ടുള്ള രാഷ്ട്രമാക്കി തീർക്കാൻ സമൂഹത്തെ സജ്ജമാക്കാനും അവർ പ്രവർത്തിച്ചിരുന്നു. നമുക്കറിയാം വീരശിവാജിയുടെ കാലഘട്ടത്തിൽ ദേശം മുഴുവൻ അങ്ങനെ മുസ്ലിം ആധിപത്യത്തിൽ തകർന്നു, നമ്മുടെ ആധിപത്യത്തിലായി, ക്ഷേത്രങ്ങൾ തകർന്നു, സ്ത്രീകളുടെ ചാരിത്രം സംരക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു കാലഘട്ടത്തിൽ ഗുരു രാമദാസ് സ്വാമികൾ ശിവാജിക്ക് പ്രേരണ നൽകി. ഹിന്ദുപദ പാദശാഹി എന്നുള്ള നിലയ്ക്ക് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ തക്കവണ്ണമുള്ള പ്രേരണയും കാര്യങ്ങളും കൊടുത്ത് ശിവജി തയ്യാറാക്കിയതായിട്ട് പറയുന്നു. അങ്ങനെ രാജ്യം മുഴുവൻ പിടിച്ചടക്കി രാജാവായിട്ട് കിരീടധാരണം ചെയ്യുന്ന ശിവജി തൻ്റെ ഗുരുവായിട്ടുള്ള സമർത്ഥ രാമദാസ് മുമ്പിൽ വരുന്ന സമയത്ത് താൻ പിടിച്ചടക്കിയ രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കമണ്ടുലിൽ ദാനമായി ചെയ്തുകൊണ്ട് ഞാനും അങ്ങേ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പിന്നീട് രാമദാസ് സ്വാമികളുടെ നിർദ്ദേശം അനുസരിച്ച് എൻ്റെ പ്രതിനിധിയായിട്ട് നീ രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞ് ശിവാജിയെ ആ രാജ്യഭാരം ഏൽപ്പിക്കുന്നു എന്ന് ചരിത്രകഥ കേട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ വിദ്യാരണ്യ സ്വാമികൾ അന്ന് ആ ഒരു വിജയനഗരം സാമ്രാജിക്കാനുള്ള ഹരിഹരയും ബുക്കിനെയും തയ്യാറാക്കിയ വിദ്യാരണ്യ സ്വാമികൾ കേൾക്കുന്നു. ഭാരതം മുഴുവൻ വൈദേശിക അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ തീരെ വിദ്യാഭ്യാസമില്ലാത്ത അപരിഷ്കൃതൻ, പ്രാകൃതൻ എന്നൊക്കെ തോന്നുമാറുള്ള രാമകൃഷ്ണദേവൻ്റെ ശിഷ്യനായി തീർന്നുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ അന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൽ വളരെ വളരെ മുന്നോട്ട് വന്ന് സർവ്വദിനം ചോദ്യം ചെയ്യുന്നൊരു പ്രകൃത കർണാടക യുവാവ് രാമകൃഷ്ണ മുമ്പിൽ സാക്ഷാൽ സമർപ്പിക്കാൻ തയ്യാറാകുന്നു. രാമകൃഷ്ണദേവൻ്റെ പേരിൽ ശിഷ്യനായി തീർന്നുകൊണ്ട് ലോകത്ത് മുഴുവൻ ഭാരതീയ ഹൈന്ദവ ധാർമ്മിക സിദ്ധാന്തത്തിൻ്റെ മുഴുവൻ വെറ്റിക്കൊടി പാടിച്ച സ്വാമി വേന്ദൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതുപോലൊരു വലിയ പരമ്പര ശങ്കരാചാര്യർ അത് തുടങ്ങിയ വലിയൊരു പരമ്പര നമ്മുടെ നാട്ടിൽ കാണാം. ഈ തരത്തിലുള്ള ഗുരുപരമ്പരയാണ് നമ്മുടെ നാടിൻ്റെ ഈ ഒരു സർവവിധമായ ലോകശ്രേഷ്ഠമായ പദവിക്കെല്ലാം ആധാരമായിട്ടുള്ളൊരു കാര്യം. ആ രീതിയിലുള്ള ഗുരുപരമ്പരയെ സ്മരിച്ചും കൊണ്ട് വർഷം തോറും ഈ ഗുരുപൂജാ ദിവസം നമ്മൾ വളരെ ആഘോഷപൂർവ്വം, ഭക്തിപൂർവം ഗുരുപൂജ ആഘോഷിക്കാറുണ്ട്. ഏറ്റവും സാഗരം പോലെ പരന്നു കിടക്കുന്ന ഈ വേദത്തെ മുഴുവൻ പകുത്ത് നാലാക്കി തിരിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച വേദവ്യാസനെ സ്മരിച്ചുകൊണ്ട് ഈ ഗുരുപൂജ ദിവസം വ്യാസ പൗർണമി അല്ലെങ്കിൽ വ്യാസപൂജാ ദിവസമായിട്ടും കണക്കാക്കാറുണ്ട്. ആ തരത്തിലുള്ള ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ഗുരുപൂജ ആഘോഷിക്കുന്നത്. നിശ്ചയമായും ഗുരുപൂജയിൽ കൂടിയിട്ട് നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത ലോകത്ത് മുഴുവൻ ഉയർത്താൻ തക്കവണ്ണമുള്ള പ്രാപ്തരായിത്തീരാൻ നമുക്ക് സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗുരുപൂജ ആഘോഷിക്കാം.